السلام عليكم ورحمه الله وبركاته بسم الله الرحمن الرحيم الحمد لله رب العالمين والصلاه والسلام على اشرف الانبياء والمرسلين وعلى اله واصحابه اجمعين اما بعد ഉമ്മത്തിലുണ്ട് എന്നാൽ സാന്നിധ്യത്തെയും നിഷേധിക്കുക എന്നുള്ളത് അഹുത്തിവൽ ജമായത്തിന്റെ വിശ്വാസത്തിനും അക്രീതക്കും ഘടക വിരുദ്ധമാണ് എന്നാണ് ഇമാം നബബി പറഞ്ഞിട്ടുള്ളത് ദജ്ജാൽ എന്നാൽ ഒരു വ്യക്തിയാണ് അള്ളാഹു അവൻ മുഖേന അവന്റെ അടിമകളെ പരീക്ഷിച്ചു അല്ലെങ്കിൽ പരീക്ഷിക്കും അല

എന്നിട്ട് പിന്നെ അവൻ തന്നെ കൊന്നതിന് ശേഷം വീണ്ടും ജീവിപ്പിക്കുക എന്നുള്ളത് അതേപോലെ ഭൂമിയിൽ ക്ഷാമത്തിന് ശേഷം ക്ഷേമവും സമൃദ്ധിയും പ്രത്യക്ഷപ്പെടുത്തുക എന്നുള്ളത് അതേപോലെ തീയും തോട്ടവും അവന്റെ അരികിൽ വിരുദ്ധ സ്വഭാവങ്ങളോടുകൂടി ഉണ്ടായിരിക്കുക എന്നുള്ളത് അതേപോലെ തന്നെ അവന്റെ മുന്നിലുള്ള രണ്ട് അരുവികൾ അതേപോലെ ഭൂമിയിലെ നിധികൾ അവന്റെ പിന്നാലെ വരും എന്നുള്ളത് ആകാശത്തോട് വാമൃഹു അസമ അൻതും തിറഫത്തും തർ ആകാശത്തോട് പെയ്യാൻ കൽപ്പിക്കുമ്പോൾ ആകാശം മഴ മഴ പെയ്യും എന്നുള്ളത് ഭൂമിയോട് ചെടികളെ മുളപ്പിക്കാൻ കൽപ്പിക്കുമ്പോൾ അതിൽ ഭൂമി ചെടികൾ മുളയ്ക്കും എന്നുള്ളത് ഇങ്ങനെയുള്ള കുറെ കുതിരത്തുകൾ അള്ളാഹു സുബാനോത്തര ദജ്ജാലിലൂടെ പ്രകടമാക്കുന്നുണ്ട് അത് മറ്റു മുഖ്മനുകൾക്ക് ഒരു വലിയ ഫിത്തനയും പരീക്ഷണവും എന്നുള്ള നിലക്കുള്ള പിന്നെ അള്ളാഹുവിന്റെ പക്കൽ നിന്ന് അവന്റെ ഹിക്മത്ത് അനുസരിച്ചുള്ള ഒരു പ്രവർത്തനമാണ് എന്ന് കാണാൻ സാധിക്കും യഥാർത്ഥത്തിൽ അതൊക്കെ അള്ളാഹുവിന്റെ കുതിരത്തിന് കീഴിൽ നടക്കുന്ന കാര്യമാണ് അതൊന്നും ദജാലിന്റെ ഒരു മുഖ്മെന്റ് മനസ്സിലാക്കേണ്ടതേ ഇല്ല നേരെ മറിച്ച് മുസ്ലിങ്ങളെ പരീക്ഷിക്കാനായിട്ട് അള്ളാഹു ദജാലിലൂടെ അത്തരം പ്രവർത്തനങ്ങൾ നടപ്പാക്കുന്നു അള്ളാഹുവിന്റെ ഉദ്ദേശ്യമാണ് അവരെ തീരുമാനമാകുന്നത് അങ്ങനെ ഫയക്കു ദാലിഖബി താല വ മഷിഹി ഇമാമു പറയാണ് ഇപ്പറഞ്ഞ കാര്യങ്ങളെല്ലാം അള്ളാഹുവിന്റെ കുതിരത്തും തീരുമാനവും അനുസരിച്ച് സംഭവിക്കും സുമ അതിനുശേഷം അവനെ പരാജയപ്പെടുത്തും ഫല അല റജുൽ ഒരു മനുഷ്യനെ ദജ്ജാൽ കൊല്ലാൻ ശ്രമിക്കുമ്പോൾ അയാളെ കൊല്ലാൻ കഴിയില്ല നമ്മൾ നേരത്തെ പറഞ്ഞിട്ടുണ്ട് അവന്റെ കഴുത്ത് ഒരു പിത്തളയായി ഒരു ലോഹമായി മാറും വലവയർഹു മറ്റുള്ളവരെയും കൊല്ലാൻ കഴിയില്ല വൈബുതു അമ്രഹു ഇത്രയും വലിയ അത്ഭുതങ്ങളൊക്കെ ദജാലിൽ ആദ്യം പ്രകടിപ്പിക്കുമെങ്കിലും അവന്റെ കാര്യമെല്ലാം അള്ളാഹു പിന്നെ ബാത്തിലാക്കി കളയും ഒടുവിൽ വയുത്തുഹു ഐസ അലി ഇസ്ലാം ഐസ അലി ഇസ്ലാം അവനെ വധിച്ചു കളയും വയുസബിത്തുള്ള സത്യവിശ്വാസികളെ അള്ളാഹു സ്ഥിരപ്പെടുത്തി നിർത്തുകയും ചെയ്യും ആദാ മഹബ് അഹിലിസുന്ന ഇതാണ് അഹിലുസുന്നെ മദഹബ് അവരുടെ വിശ്വാസം എന്ന് അതേപോലെ ീന വൽ ഫുഖായി വൻ്ളാരി എല്ലാ മുഹദ്ദിസുകളുടെയും പണ്ഡിതന്മാരുടെയും ഗവേഷകരുടെയും എല്ലാം അഹിലുസുന്നത്തിൽപ്പെട്ട ഇത്തരം ആളുകളുടെ എല്ലാം വിശ്വാസം ദജ്ജാലിനെ കുറിച്ച് ഇപ്രകാരമാകുന്നു ഖിലാഫൻ അലിമൻ അൻഖറഹു അബു തല അമ്രഹു അവനെ നിഷേധിക്കുന്ന അവന്റെ കാര്യങ്ങൾ ബാത്തിലാക്കി കളയുന്ന ആളുകളിൽ നിന്ന് വ്യത്യസ്തമായി അഹിലുസുന്നത്തിന്റെ വിശ്വാസം ആരാണ് ദജ്ജാലിനെ നിഷേധിക്കുന്നത് ദജ്ജാലിനെ സംബന്ധിച്ച് ഈ പറയപ്പെട്ട കാര്യങ്ങളൊക്കെ തള്ളിക്കളയുന്നത് ആരാണ് മിനൽ ഖവാരിജി വൽ ജഹ്മിയ വബാദുൽ മുത്തസിന ആരൊക്കെയാണ് ഹവാരിജുകളും ജഹ്മികളും നോത്തസിലുകളിലെ ചില ആളുകളുമൊക്കെയാണ് എന്ന് പറഞ്ഞിട്ടുണ്ട് ഇങ്ങനെ വളരെ വ്യക്തമായി ദജ്ജാലുമായി ബന്ധപ്പെട്ട വിശേഷങ്ങളെല്ലാം തന്നെ വളരെ കൃത്യവും സത്യവുമാണ് എന്നും മുസ്ലിം ഉമ്മത്തിനെ സംബന്ധിച്ചിടത്തോളം ലോകത്ത് അവർ വിവിധ കാലഘട്ടങ്ങളിൽ നേരിടേണ്ടി വരുന്ന പരീക്ഷണങ്ങളിലും ഫിത്തനകളിലും വെച്ച് ഏറ്റവും കഠിനമായ പരീക്ഷണവും ഫിത്തനയുമാണ് ദജാലിന്റേത് എന്നും നാം മനസ്സിലാക്കേണ്ടതുണ്ട് അതുകൊണ്ട് തന്നെ ദജ്ജാലിനെ സംബന്ധിച്ചും അവന്റെ നാശത്തെ സംബന്ധിച്ചുമുള്ള ഈ പ്രവചനം അത് അള്ളാഹുവിന്റെ അരികിൽ എന്നുള്ള ഒരു സന്തോഷ വർത്തമാനമാണ് നാം കൽപ്പനകൾ കൃത്യമായി പാലിക്കുക ഒരു കൌതുകത്തോടുകൂടി ദജ്ജാലിനെ കാണാൻ വേണ്ടി പുറപ്പെട്ടു പോകാൻ നമുക്ക് നിർവാഹമില്ല മലമടക്കുകളിലേക്കെങ്കിലും നമ്മൾ എന്ത് ചെയ്യണം ഓടി രക്ഷപ്പെടണം ആദ്യത്തെ ആയത്തുകൾ ചില റിപ്പോർട്ടുകൾ അവസാനത്തെ ആയത്തുകൾ അത് നമ്മൾ പാരായണം ചെയ്യുക പഠിക്കുക എന്നുള്ളതാണ് മറ്റൊന്ന് അതേപ്രകാരം തന്നെ യഥാർത്ഥ ഈമാനും യഥാർത്ഥ അയിൽമും പ്രമാണങ്ങളുടെ അടിസ്ഥാനത്തിലുള്ള വിശ്വാസവും നമ്മൾ അടിയുറച്ച് കാത്തുസൂക്ഷിക്കുക എന്നുള്ളതാണ് ആ നിലവാരത്തിൽ ദജാൽ മുഖേനയുണ്ടാകുന്ന കടുത്ത ഫിത്തനകളിൽ നിന്ന് കരകയറാൻ തക്കവണ്ണം ഇസ്ലാമിനെ സംബന്ധിച്ച് ശരിയായ അറിവും ആഴമേറിയ ഉറച്ച ഈമാനും വിശ്വാസവും അള്ളാഹു സുബഹാന ഹോവത്താല നമ്മൾ ഓരോരുത്തരിലും നിലനിർത്തി തരുമാറാകട്ടെ ദജാലിന്റെ ഫിത്തനകളിൽ നിന്നും മറ്റെല്ലാത്തരം ഫിത്തനകളിൽ നിന്നും അള്ളാഹു നമുക്ക് സംരക്ഷണം പ്രദാനം ചെയ്യട്ടെ അള്ളാഹു മയ മുല്ലിബൽ ഖുലൂബ് സബിത്ത് കുലുബനാല ദീനിക് അള്ളാഹു മയ്യ മുസരിഫ് അൽ കുലൂബ് സരിഫ് കുലുബനാലായി താത്തിക് വസു മുഹമ്മദി വാലാലി മുഹമ്മദ് വസ്സലാ വാലിക്കു വരഹമത്തല്ലാഹി വാത്തു